ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലമ്പുഴ ഡാമിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ മലമ്പുഴ ഫാൻറ്റസി പാർക്കിൻ്റെയും പാലക്കാട് കോട്ടയുടെയും വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ പോയി കാണണേ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ ടിക്കറ്റിന് വലിയവർക്ക് 30 രൂപയും ചെറിയ കുട്ടികൾക്ക് 10 രൂപയുമാണ്. അപ്പോൾ ടിക്കറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. മലമ്പുഴ ഗാർഡനിലൂടെ പ്രവേശിച്ചിട്ട് വേണം ഡാമിലേക്ക് എത്താനായിട്ട്. ആ ദൂരെ കാണുന്നൊരു മതിലുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്താണ് ഡാമുള്ളത്. വൈകുന്നേരം ഒരു 4 മണിക്ക് ഇവിടെ എത്തണം. അപ്പോഴാണ് ഇവിടെ വെയിലൊക്കെ പോയി. നല്ല രസമാണ് ഇവിടെ നടക്കാനായിട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ പൂക്കളൊക്കെ കുറവാണ്, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. ഡാമിൻ്റെ അടുത്തെത്താനായിട്ട് കുറേ നടക്കാനുണ്ട്. ഒരു സ്റ്റെപ്പെല്ലാം കയറിയിട്ട് വേണം അതിൻ്റെ അടുത്തെത്താനായിട്ട്. ഇവിടെ റോപ്പ് വേ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട്. ആ മുകളിൽ കാണുന്ന കമ്പിയിലൂടെ പോകുന്നതാണ് റോപ്പ് വേ. രണ്ട് പേർ വെച്ചിട്ടാണ് അതിൽ പോകുന്നത്. അപ്പോൾ ആ റോപ്പ് വേയിലൂടെ സഞ്ചരിക്കുന്ന യാത്ര ഞാൻ കാണിച്ചു തരാം. അവിടെ എത്തിയിട്ട് വേണം. റോപ്പ് വേയിൽ കയറാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഫീസ് വേണം. റോപ്പ് വേയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് സമയമെടുക്കും. സാവധാനമാണ് അത് പോകുന്നത്. റോപ്പ് വേയിൽ കയറിക്കഴിഞ്ഞാൽ മലമ്പുഴ ഗാർഡൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാവുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റോപ്പ് വേയിൽ കയറിക്കഴിഞ്ഞാലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. റോപ്പ് വേയിൽ കയറിക്കഴിഞ്ഞാൽ ചെരിപ്പെല്ലാം താഴെ പോവാതെ സൂക്ഷിക്കേണ്ടതാണ്. ആ ദൂരെ കാണുന്നതാണ് മലമ്പുഴ അക്ഷി എന്ന് പറയുന്നത്. താഴെ കാണുന്നത് ബോട്ട് സർവീസാണ്. ആ കാണുന്നതാണ് തൂക്കുപാലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ റോപ്പ് വേയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവലാണ്.
ഇപ്പോൾ ഞങ്ങളിതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഡാമിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാം എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കിക്കാണാനായിട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയപ്പെടുന്നത് മലമ്പുഴ ഡാമാണ്. ഈ ഡാമിലെ വെള്ളം കുടിവെള്ളത്തിനും വൈദ്യുതോൽപാദനത്തിനും ജലസേചനത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാലുള്ള കാഴ്ചയാണിത്. ഗാർഡനിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. അതിമനോഹരമായ കാഴ്ചയാണിത്. അപ്പോൾ എൻ്റെ ഈ ഡാമിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്ത് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.